उपेक्षिक्यादे मातिस्तं नंकिडुवाना कोटयत्त वाळुम अंदुनी पुण्यवाने स्वीकरिक्कु कैकल नीट्टि आभियामिन വിശേഷം പത്താം അധ്യായത്തിന്റെ 27-ാം വാക്യം. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. ദൈവമക്കളെ, വളരെ ജെറുസലേം ദേവാലയം സ്ഥാപിച്ച തിരുനാൾ. നിന്റെ ജീവിതത്തിൽ നടന്ന വിശുദ്ധ കാര്യങ്ങളെ നീ ഓർമ്മിക്കാറുണ്ടോ? ജെറുസലേം ദേവാലയം സോളമൻ സ്ഥാപിച്ചു. അതിൻ്റെ ഓർമ്മ ദിവസമാണ് പണിതു. അതിൻ്റെ ഓർമ്മ ദിവസമാണ് ഡെഡിക്കേഷൻ ഓഫ് ദ ടെമ്പിൾ ഓഫ് ജെറുസലേം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തരാം. നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിശുദ്ധ നിമിഷങ്ങളെ നീ അനുദിനം അനുസ്മരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, നിന്റെ പൗരോഹിത്യ ദിനം, നീ എന്നും രാവിലെ നിന്റെ പൗരോഹിത്യത്തെ പറ്റി ഓർത്ത് നീ ഒരു പുണ്യാളനായ അച്ഛനായിട്ട് മാറും. നിന്റെ സന്യാസം, നീ സന്യാസവ്രതം ചെയ്തതിനെ പറ്റി നിനക്കൊരു ധ്യാനമുണ്ടെങ്കിൽ, ആ ദിവസത്തെ പറ്റി നീ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു പുണ്യാളത്തിയായ കന്യാസ്ത്രീയായി തീരും. നിനക്ക് വിവാഹ നാളില് അന്ന് അൾത്താരയുടെ മുമ്പിൽ വെച്ച് അവന്റെ കൈക്ക് പിടിച്ച, അവളുടെ കൈക്ക് പിടിച്ച ആ നിമിഷത്തെ പറ്റി എല്ലാ ദിവസവും ധ്യാനമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തില് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്നേഹാനുഭവം ഉണ്ടാകും. മറക്കും മക്കളെ, എല്ലാം മറക്കാൻ പറ്റും. കൂദാശ മറക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ വല്ലാതൊക്കെ ജീവിക്കുന്നത്. കൂദാശ ഓർമ്മയിലുണ്ടെങ്കിൽ ജീവിതത്തിൽ തെറ്റുകൾ പറ്റില്ല മക്കളെ. കൂദാശ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ആരെ ഉപദ്രവിക്കാൻ പോകില്ല മക്കളെ. കൂദാശ ഓർമ്മയുണ്ടെങ്കിൽ ഒരു തിന്മയിലേക്ക് ഞാൻ പോവില്ല. എന്റെ പട്ടം മറക്കുമ്പോഴാണ് അച്ഛന് തെറ്റുപറ്റുന്നത്. സിസ്റ്ററിന് സന്യാസത്തിന്റെ ക്രൂശിതനെ മറന്നു കഴിയുമ്പോഴാണ് സിസ്റ്ററിന് തെറ്റുകൾ പറ്റുന്നത്. അന്ന് അൾത്താരയുടെ മുമ്പിൽ വെച്ച് വിറയ്ക്കുന്ന കയ്യോടുകൂടി നിന്റെ ജീവിത പങ്കാളി നിന്റെ കഴുത്തിൽ കെട്ടിയത്, ആ സമയത്ത് നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചു മരണത്തോളം വിശ്വസ്തയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റണേ എന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാ ദിവസവും നീ ഓർക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അയനാ കല്ലേലി, അച്ഛനും കന്യാസഖ്യം കല്ലേലിയോ ഉണ്ടായിരുന്നു. കുടുംബജീവിതം പറഞ്ഞിട്ട് കല്ലേലിയായി. അതെ മക്കളെ, സത്യം ഓർത്തേ. വേറെ ഒരു ധ്യാനത്തിനും പോകണ്ട. അന്നത്തെ ദിവസം ഓർക്കണം. വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ, സ്നേഹക്കുറവുകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, ആ ദിവസം ഓർക്കണം. അത് മറക്കല്ലത്, മറന്നു കളയല്ല. അച്ഛനെ പട്ടത്തെപ്പറ്റി, പൗരോഹിത്യ ദിനത്തെപ്പറ്റി ഓർമ്മ വേണം. ഹല്ലേലൂയാ. ജ്ഞാനസ്നാന ദിവസത്തെപ്പറ്റി നിനക്ക് ഓർമ്മ വേണം കുഞ്ഞേ. നിനക്കൊരു പക്ഷെ ഒട്ടും ഓർമ്മയില്ല, ഓർമ്മയില്ല, നമുക്ക് ആർക്കുമില്ല ഓർമ്മ. കുഞ്ഞുനാളിൽ ജ്ഞാനസ്നാനം, പക്ഷേ അന്ന് നിനക്ക് കിട്ടിയൊരു കൃപയുണ്ട് കുഞ്ഞെ. അന്ന് നിനക്ക് കിട്ടിയൊരു ചുംബനമുണ്ട്, തമ്പുരാന്റെ ചുംബനം. ആദ്യമായിട്ട് കർത്താവ് നിന്നെ കയ്യിലെടുത്ത് ചുംബിച്ച ദിവസമാണ് നിന്റെ ജ്ഞാനസ്നാന ദിവസം. മായാത്ത മുദ്ര, കൃസം കൊണ്ട്, തൈലം കൊണ്ട് നിന്റെ നെറ്റിയിലും നെഞ്ചിലുമൊക്കെ പൂശിയ അനുഭവം. ഹല്ലേലൂയാ. അവകളെ, ദൈവത്തിൻ്റെ ആണ്. ഇതിനെപ്പറ്റി ഓർമ്മ വേണം. ഇത് മറക്കുന്നതാണ്, മറക്കുന്നതാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ കൂതാശകളെ, വിശുദ്ധ നിമിഷങ്ങളെ ഓർത്താ നമ്മുടെ ജീവിതം തകരില്ല മക്കളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയുകയായിരുന്നു, ചേട്ടനും അനിയനും കൂടിയാണ് വന്നത്, വിഷ്ണുവും അരുണും. സത്യത്തിൽ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്ത് ഞാൻ പറയാം, അവരുടെ സ്നേഹബന്ധമാണ്. ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞ് ചുമന്നിരിക്കുക അവൻ. അനിയനെ പറ്റി പറയും തോന്നും, അവൻ്റെ കണ്ണ് ചുമക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ്റെ വിശ്വാസമല്ല, അവൻ്റെ സ്നേഹമാണ്. അവൻ്റെ അനിയനെ പൊക്കുവൻ മെഡിക്കൽ കോളേജിൽ വന്നു. ഏതോ ഒരു ചേർത്തി പറഞ്ഞു നന്ദോണിച്ചിൻ്റെ പള്ളിയിൽ പോകാൻ. ആരാ പറഞ്ഞതെന്നൊന്നും അവന് വിഷയമല്ല. അവൻ ഓടി ഇവിടെ വന്ന് വലിയ ജനക്കൂട്ടം, കാറിക്കൂവി നിൽക്കുന്ന മനുഷ്യർ, അവനും ഈ കൂട്ടത്തിൽ കൂടി. ദൈവമക്കളെ, അവസാനം ഒരു കുപ്പി വെള്ളം മഞ്ചരിച്ച് അവൻ കൊണ്ടുപോയി കൊടുത്തു. അവൻ എൻ്റെ അനിയൻ്റെ ട്യൂബിലൂടെ കൊടുക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, നീ അറിയുക നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിനക്ക് കരുണ കിട്ടിയ നിമിഷങ്ങൾ, നിന്നോട് ദൈവം വലിയ ഔദാര്യം കാണിച്ച നിമിഷങ്ങൾ. ദൈവം മാത്രമല്ല, മനുഷ്യനും
മനുഷ്യൻ കാട്ടിയ ഔദാരികൾ ഓർക്കണം മക്കളെ, മനുഷ്യൻ തന്ന മാപ്പ് ഓർക്കണം ജീവിതത്തില്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. ഹോളി ഡേ. നിന്റെ കല്യാണം ഒരു തിരുനാളാ കുഞ്ഞ്, നിന്റെ പട്ടം ഒരു തിരുനാളാ, നിന്റെ സന്യാസ വധവാഗ്ദാന ദിനം ഒരു തിരുനാളാ, നിന്റെ ജ്ഞാനസ്ഥാനം ഒരു തിരു, നീ കുർബാന സ്വീകരിക്കുന്നത് കൊച്ചുദേശിയ പുണ്യതൊരു തിരുനാളായിരുന്നല്ലോ. പറഞ്ഞു, എൻ്റെ ആത്മനാഥൻ എന്നെ ചുംബിച്ച ചുംബനത്തിൻ്റെ അനുഭവമായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇല്ലാതാകുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ നാഥനെ മാത്രം മതിയെന്ന് എനിക്ക് തോന്നി. കുറവുകളുള്ള എനിക്ക് എൻ്റെ ദൈവം എൻ്റെ എല്ലാമെല്ലാമായി തീരുകയായിരുന്നു. ഇതാ കൊച്ചുറാണി ഇല്ലാതാകുന്നു, കർത്താവ് എല്ലാമെല്ലാമായിട്ട് മാറുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിലെ അനുഭവം ഓരോന്നും ഇപ്പം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. ഇത് കർത്താവ് പറയുന്നതാ, സഭാസജം പറയുന്നൊന്നുമല്ല. ഇത് നിന്റെ ജീവിതത്തിന് വേണ്ട കാര്യം നിന്റെ ദൈവം എന്ന് എന്നോട് പറയുക. നിന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതത്തിന് ദൈവീകത വേണം മക്കളെ. ദൈവീകത നഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ. ബന്ധങ്ങൾക്ക് ദൈവീകത വേണം, ബന്ധങ്ങൾക്ക് ദൈവീകത വേണം, നിന്റെ ബിസിനസ്സിന് ദൈവീകത വേണം, നിന്റെ ഇടപാടുകൾക്ക് ദൈവീകത വേണം. A sense of sacredness. Hallelujah. Hallelujah. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു, അധികം പേരൊന്നും വെളിയിൽ വരാത്ത സമയം. യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ, സാധാരണക്കാർ നടക്കുന്ന സ്ഥലമാണ് സോളമൻ്റെ മണ്ഡപം. യേശോ, നിന്റെ യേശോ സാധാരണക്കാരൻ ഇരിക്കുന്നിടത്തിരിക്കുന്നവനാ. നിന്റെ യേശോ അൾത്താരയിൽ ഇരിക്കുന്നവനല്ല. ക്ഷമിക്കണം, ഇതിനകത്തൂടെ നടപ്പുണ്ട്. നിന്റെ യേശോ ഇതിനകത്തൂടെ നടപ്പുണ്ടാകും. നീ എന്തിനാ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? നിന്റെ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്ക്. അതാ ക്രിസ്തു. നിന്റെ അടുത്തിരിപ്പോട്ട് നിന്റെ ക്രിസ്തു. അവൻ വിശുദ്ധിയുടെ വിശുദ്ധിയിലൂടെ നടക്കുന്നവൻ അല്ല മകളെ. അവൻ സോളമന്റെ മണ്ഡപത്തിലൂടെയും ജനതകളുടെ ഏരിയയിലൂടെ നടക്കുന്നവൻ അവൻ. അവിടെ നിന്നപ്പോ കുറച്ച് യഹൂദന് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എത്ര നാൾ ഞങ്ങളെ ഈ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും? കുറച്ച് നാളായി നൊവേന തുടങ്ങിയിട്ട്, കുറച്ച് നാളായി പട്ടിണി ആരംഭിച്ചിട്ട്, ഞാൻ അറിയാതെ പറഞ്ഞും പോയി. അനുഗ്രഹിക്കപ്പെടുവോളം ഇനി ഞാൻ നോയമ്പായിരിക്കുമെന്ന്. സത്യത്തെ നീ അനുഗ്രഹിക്കില്ലേ ദൈവമേ? സത്യത്തെ നീ എന്നെ അനുഗ്രഹിക്കില്ലേ? എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം നടക്കത്തില്ലേ? എനിക്ക് ഈ അനുഗ്രഹം കിട്ടത്തില്ലേ? നീ പറ. ദൈവമക്കളെ, മനസ്സിൻ്റെ കോണിൽ ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കുന്ന ചോദ്യമില്ല, അടുത്ത ചോദ്യമാണ്. നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് വ്യക്തമായി പറ, ആർ യു ദ ക്രൈസ്റ്റ്? സത്യത്തിൽ ഇതൊക്കെ സത്യമാണോ മക്കളെ? ഈ അത്ഭുതം എന്നൊക്കെ പറയുന്നത് അങ്ങനെ സംഭവിച്ചു പോകുന്ന ആക്സിഡൻ്റ് അല്ലേ? അത് പരീക്ഷ എഴുതി നീ ജയിച്ചു, അതിനകത്ത് എന്താ അത്ഭുതമുള്ളത്? കല്യാണം കഴിഞ്ഞ് 6 കൊല്ലം മക്കളില്ലായത്, പക്ഷേ 7 കൊല്ലം നിനക്കൊരു മക്കളുണ്ടായി. അത് നിന്റെ ഭാഗ്യമല്ലേ? ഇതിനെന്താ ഈ ദൈവീകത? എന്നൊക്കെ നിങ്ങൾ ഇത്ര പൊട്ടന്മാരായി പോയോ? ഇതിൻ്റെയൊക്കെ അത്ഭുതം എന്ന് പറഞ്ഞ് വിളിച്ചു പോവാൻ മാത്രം എന്താ ഉള്ളേ? ദൈവമക്കളെ, അവൻ്റെ ബുദ്ധിയുടെ ചോദ്യമായത്, പിശാചിൻ്റെ കെണിയായത്. ചോദ്യങ്ങളൊക്കെ എന്നും പിശാചിൻ്റെ മക്കളെ. ദൈവം ചോദ്യം ചോദിക്കുന്നവനല്ല, ദൈവം ഉത്തരമാകുന്നവനാ മക്കളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെറുതെ പറയാം, അപ്പനെ മക്കൾ ചോദ്യം ചെയ്ത് എങ്ങനെ ഇരിക്കും? ചുമ്മാ വക. അല്ലെ, ഭർത്താവിനെ ഭാര്യ ചോദ്യം ചെയ്ത് എങ്ങനെ ഇരിക്കും? വാ. ചോദ്യം ചെയ്യുന്നവൻ പിശാച മക്കളെ. അവനെ ചോദ്യം ചെയ്യത്തുള്ളൂ. അവന് എൻ്റെ തമ്പുരാൻ ചോദ്യങ്ങളില്ല, എൻ്റെ തമ്പുരാൻ ആശ്വാസമേ ഉള്ളൂ. ഞങ്ങൾ നീ ക്രിസ്തുവാണോ? ദൈവ മക്കളെ, പറയുന്ന ക്ഷമിക്കണം. അരുൺ അപകടം പറ്റി മരണത്തോട് മല്ലടിക്കേണ്ടി വന്നു വിഷ്ണുവിന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ. വിനായകനും വിനായികയും ഉണ്ടാകേണ്ടി വന്നു. എന്താ അവളുടെ പേര്? മറന്നുപോയി. മേഘയോ? ആ മറന്നുപോയി. അവൾക്ക് ദൈവത്തെ മനസ്സിലാകാൻ കൂട്ടുകാരി അമല പറഞ്ഞു, കോട്ടയം പള്ളി ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പോവുക. ഹിമയ്ക്കോ ദൈവത്തെ അറിയത്തില്ലായിരുന്നു, അമലയ്ക്ക് ദൈവത്തെ അറിയാൻ അവൾ പറഞ്ഞു ഞാൻ പോവുക. 9 ആഴ്ച നോയമ്പെടുത്ത് പ്രാർത്ഥിക്കും. അമല 9 ആഴ്ച നോയമ്പെടുത്ത് തീരുന്നതിന് മുമ്പ് ഹിമയുടെ വയറ്റിൽ ഇരട്ടക്കുട്ടികൾ.
ചോദ്യത്തിലല്ല ദൈവം, ചോദ്യത്തിന് ഉത്തരം പറയുന്നവനല്ല. ദൈവത്തിന്റെ വാക്കും ദൈവത്തിന്റെ പ്രവൃത്തിയും ഒന്ന. He is not word, he is deed. ദൈവം വാക്കല്ല, ദൈവം പ്രവൃത്തിയാ. ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, അടുത്ത വാക്കി വധാ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലോ, എന്റെ പ്രവൃത്തി കൊണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. ദൈവമക്കളും എഴുന്നേറ്റ് നിന്നെ ഈ സമയത്ത് തമ്പുരാന്റെ കൂട്ടെഴുത്ത്